നമസ്കാരം ഇന്നത്തെ ഏതൊക്കെ രീതികളിൽ പരമാവധി ധനം സമ്പാദിച്ച് തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സാധിക്കും എന്നതാണ് ഏവരുടെയും ആലോചന ഇന്നത്തെ ചിലവുകൾക്ക് മാത്രമുള്ളത് പോരാ നാളെയും ആശങ്കകളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ചെറുതല്ലാത്തൊരു തുക സേവിംഗ്സായി കയ്യിലുണ്ടാവുകയും വേണം ഏതൊക്കെ മാർഗങ്ങളിൽ നിന്ന് അധിക വരുമാനം കണ്ടെത്തുവാനാകും എന്നാലോചിച്ച് തല പുകയ്ക്കുന്നവർക്ക് വേണ്ടി വളരെ ചെറിയൊരു നിക്ഷേപത്തിലൂടെ വലിയൊരു തുക കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷത്തിനു മുകളിൽ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ അതേസമയം ഇപ്പോഴും പോസ്റ്റ് ഓഫീസുകൾ ഇല്ലാത്ത ധാരാളം പ്രദേശങ്ങളും രാജ്യത്തുണ്ടെന്നത് വസ്തുതയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് തപാൽ വകുപ്പ് പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുവാനും അതിലൂടെ വലിയ നേട്ടം സ്വന്തമാക്കാനുമുള്ള അവസരം നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി ആരംഭിക്കുന്നതിനായി വലിയ തുകയൊന്നും നിങ്ങൾ മുടക്കേണ്ടതില്ല ആകെ അയ്യായിരം രൂപ മാത്രമാണ് സെക്യൂരിറ്റി നിക്ഷേപമായി നിങ്ങൾ മാറ്റിവെക്കേണ്ടത് സ്റ്റാമ്പ് സ്റ്റേഷനറി സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കിൾസ് മണി ഓർഡർ തുടങ്ങിയ പോസ്റ്റൽ സേവനങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും കമ്മീഷൻ രീതിയിൽ ഇവയിലൂടെ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി വാങ്ങിക്കുന്ന വ്യക്തിക്ക് സ്ഥിര വരുമാനവും ലഭിക്കും ഏതൊരു വ്യക്തിക്കും പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി വാങ്ങിക്കാവുന്നതാണ് വ്യക്തികൾക്ക് പുറമെ സ്ഥാപനങ്ങൾക്കും ചെറുകിട കടക്കാർക്കും പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി വാങ്ങിക്കാം ഇതുകൂടാതെ പുതുതായി ആരംഭിക്കുന്ന അർബൻ ടൗൺഷിപ്പുകൾ സ്പെഷ്യൽ ഇക്കോണമിക് സോണുകൾ പുതിയതായി ആരംഭിക്കുന്ന വ്യവസായ കേന്ദ്രങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിലും പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി എടുക്കാം പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി വാങ്ങിക്കുന്നതിനായി ആദ്യം ഒരു അപേക്ഷാ ഫോറം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപേക്ഷകരിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് തപാൽ വകുപ്പുമായുള്ള എംഒ യുവിൽ ഒപ്പുവെക്കാം പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി വാങ്ങിക്കുവാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായപരിധിയായി തപാൽ വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ് ആണ് അപേക്ഷകന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സായിരിക്കണം അതാത് ഡിവിഷണൽ ഹെഡായിരിക്കും ഉടമകളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷ സ്വീകരിച്ച് പതിനാല് ദിവസത്തിനകം നടത്തുന്ന എ എസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക പഞ്ചായത്ത് സഞ്ചാർ സേവാ യോജന സ്കീമിന് കീഴിൽ നിലവിൽ പഞ്ചായത്ത് സഞ്ചാർ സേവാ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി ആരംഭിക്കുവാനുള്ള അനുമതി ലഭിക്കുകയില്ല എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം തപാൽ വകുപ്പിൽ അയാൾ തൊഴിലെടുക്കുന്ന ഫ്രാഞ്ചൈസി ആരംഭിക്കുവാൻ അനുമതി ലഭിക്കുകയില്ല നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസി ആരംഭിക്കുവാനുള്ള ചുരുങ്ങിയ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അയ്യായിരം രൂപയാണ് ഒരു ദിവസം പരമാവധി നടത്താവുന്ന സാമ്പത്തിക ഇടപാടുകൾ കണക്കാക്കിയാണ് ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് എൻ എസ് സി രൂപത്തിലാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സ്വീകരിക്കപ്പെടുന്നത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റുകളായും പോസ്റ്റ് ഓഫീസ് ഫ്രാഞ്ചൈസികൾ പ്രവർത്തിക്കുന്നു രജിസ്റ്റേർഡ് ആർട്ടിക്കിളുകൾ ബുക്ക് ചെയ്യുന്നതിനായി മൂന്ന് രൂപയും സ്പീഡ് പോസ്റ്റ് ബുക്ക് ചെയ്യുന്നതിനായി അഞ്ച് രൂപയും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള മണിയോഡറുകൾക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപയും ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്ക് അഞ്ച് രൂപയുമാണ് കമ്മീഷൻ തുകയെ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ മാസവും രജിസ്ട്രി സ്പീഡ് എണ്ണത്തിന് മുകളിലുള്ള ബുക്കിംഗുകൾക്ക് ഇരുപത് ശതമാനം അധിക കമ്മീഷനും ലഭിക്കും പോസ്റ്റേജ് സ്റ്റാമ്പുകൾ പോസ്റ്റൽ സ്റ്റേഷനറി മണി ഓർഡർ ഫോറങ്ങൾ എന്നിവയുടെ വിൽപ്പനയിലൂടെ അഞ്ചു ശതമാനം കമ്മീഷനാണ് ലഭിക്കുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്